സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചു. ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ മുഖ്യാതിഥി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്ത് ധീരരക്തസാക്ഷികൾക്കായുള്ള സ്മാരകത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 1957 ഓഗസ്റ്റ് മാസത്തിലെ സ്വാതന്ത്ര്യദിന തലേന്നാണ് ഈ മണ്ഡപം രാജ്യത്തിനായി സമർപ്പിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഈ മണ്ഡപം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ആഘോഷ രാവിലാണിപ്പോൾ നമ്മളും രാജ്യവും. ഇവിടെ ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചനർപ്പിക്കും, ഒപ്പം ദീപം തെളിയിക്കുകയും ചെയ്യും. ഭാരതം സ്വാതന്ത്ര്യമായിട്ട് ഇപ്പോൾ 75 വർഷം തികയുമ്പോൾ നാം അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യം, ഭാരതത്തോടൊപ്പവും ഭാരതത്തിന് ശേഷവും സ്വതന്ത്രമായ പല രാഷ്ട്രങ്ങളിലും ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്നത് ഒട്ടുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരായി ഭാരതം കഴിഞ്ഞ 75 വർഷമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യകരമായിട്ടുള്ള കാര്യം. രക്തസാക്ഷി മണ്ഡപത്തിൽ സ്വാതന്ത്ര്യ ദീപം തെളിഞ്ഞു. ഇനി പ്രസിദ്ധമായ ആ ദേശഭക്തി ഗാനവുമായി തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം അധ്യാപിക വിനീതയും സംഘവും. വൈഷ്ണവ ജന തോ തേനേ